നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാങ്കുളത്താണ്. മാങ്കുളത്ത് നമ്മൾ പോയിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, മാങ്കുളത്തിൻ്റെ കുറിച്ചുള്ള ഇരുതും വിശേഷങ്ങളും നമ്മളുടെ കൂട്ടത്തിൽ വന്ന ലൈല ചേച്ചി, അവിടുത്തെ ജീപ്പ് ഡ്രൈവറും ഞങ്ങളുടെ വഴികാട്ടിയായിട്ടുള്ള ജോജേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മാങ്കുളത്തെക്കുറിച്ചായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ആ നാട്ടുകാരനും ആ നാടിൻ്റെ സ്പന്ദനം പൂർണ്ണമായിട്ട് അറിയാവുന്നതുമായ ജോയിച്ചൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കണ്ടെടുത്ത് വെച്ച് മൂന്നാറിനേക്കാൾ വൈബായിട്ടുള്ളൊരു സ്ഥലം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം. വർഷത്തെ പ്രളയവും ബോധവും കഴിഞ്ഞിട്ട് മാങ്കുളം ടൂറിസ്റ്റ് ഉത്സവമായി വരുന്നു. കുഴപ്പമില്ല, വിദേശികളും ലോകത്തിന് ഇഷ്ടം ആൾക്കാർ വരുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു ടൂറിസം. ഇപ്പൊ തന്നെ നോക്കാം, ഇവരുടെ പവലൻ ബ്ലോക്ക് പഞ്ചായത്ത് പണിതരുന്ന പവലൻ നിറച്ച ആൾക്കാരാണ്. നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമില്ല. മാഡം എവിടുന്നവരുടെ? ഞങ്ങള് തൃശ്ശൂരാണ്. ഞങ്ങളൊരു 20 പേരടങ്ങുന്ന ഒരു കുടുംബം ഒരു സംഗമത്തിന് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ ചേട്ടന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ, എങ്ങനെയാണ് ചേട്ടൻ ഈ നാട്ടിൽ വന്നിട്ട് എത്ര കാലമായി? ഞങ്ങള് ശരിക്കും 35-40 വർഷമായി മാങ്കുളത്തെ. ഞങ്ങളെ ഫാദറിനെ സ്ഥലം മേടിച്ച് വന്നതാണ്. 40 വർഷമായിട്ട് മാങ്കുളം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഗാനിക് വില്ലേജാണ്, ജൈവഗ്രാമം. ഞങ്ങൾ പണ്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്തായിരുന്നു. ഒരു 15 വർഷം മുമ്പ് ഞങ്ങൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് ഉപയോഗിച്ച് മാങ്കുളം ഒരു പഞ്ചായത്താക്കി. അതിനുശേഷമാണ് ഈ മൂന്നാർ മാങ്കുളം എന്ന സ്ഥലമുണ്ടെന്ന് ആൾക്കാർ അറിയുന്നത്. ഇപ്പൊ ആൾക്കാരൊന്നും മൂന്നാർ ഇങ്ങനെ കൊട്ടവട കോവിൽ മേഖലയിലോട്ടൊന്നും പോകുന്നില്ല. ഇത്ര നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു വില്ലേജ് ഒന്നും ഇല്ല. ഇവിടെ നമുക്കാണെങ്കിൽ ഓഫ് റോഡ് പോകാൻ സംവിധാനമുണ്ട്. അത് തന്നെയല്ല, ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ആനക്കുളത്ത് ആന. ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ടുപോയിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയാണ് ആനകൾ ഇവിടെ വരുന്നതും ആ വെള്ളം കുടിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും മാഡം, അതെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആന വരുന്നത് എറണാകുളം ജില്ലയിലാണ്, മലയാറ്റൂർ ഡിവിഷൻ. അത്രയും വേറൊരു ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇങ്ങോട്ട്. അവിടെ എന്ന് പറയുന്നത് അത് ഈ ഒരു 80-70 വർഷത്തെ പാരമ്പര്യ ആദിവാസികൾക്കുണ്ട്. അവരെ ഗുരുമുഖന്മാർ വരെ പറയുന്നത് അവിടെ അമ്പലക്കുളമായിരുന്നു ശരിക്കും പറയുന്ന സ്ഥലപ്പേര്. അത് പിന്നെ ആനക്കുളമായിട്ട് മാറിയതാണ്. അവിടെ കുമ്പളകൾ ഇങ്ങനെ തോന്നുന്നു, അതിനകത്ത് ഉപ്പിന്റെയും ഗന്ധകത്തിന്റെയും അംശമുണ്ടെന്നാണ് പറയുന്നത്. അത് ഫോറസ്റ്റിന്റെ ലാബിലെ കൊണ്ട് പരിശോധിച്ചു. ആനകൾ എത്ര ആനകൾ വന്നാലും 100 കണക്കിന് ആനകൾ വരുന്നുണ്ട്. വന്നാലും അവരവിടുന്ന് വെള്ളം വലിച്ച് ശാന്തരായിട്ട് കുടിച്ചു പോകുന്നുണ്ട്. ആനകളെ കൊണ്ട് യാതൊരു ശല്യവും നാട്ടുകാർക്കില്ല. അവർ പ്രത്യേക രീതിയിൽ ഇവിടുത്തെ നാട്ടുകാരും ആദിവാസികളും കാട്ടുമൃഗങ്ങളും എല്ലാം ആയിട്ട് പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ പോകുന്നു. വരുന്നവരെല്ലാം ഇങ്ങനെ ലോകത്തിൽ തന്നെ ഇങ്ങനെ സ്ഥലം പ്രത്യേകമില്ല, ഇത്രയും അടുത്ത് ആനയെ കാണാൻ ശാന്തമായിട്ട് കാണാൻ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം. 4 സൈഡിലും മലയാണ്, 4 സൈഡിലും പുഴയാണ്. അസുഖങ്ങളെല്ലാം പുതിയ കുറവ്. ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. പക്ഷേ ഒരു ആൾക്കാർ പറയുന്ന വെച്ചാൽ മൂന്നാറിന്റെ അത്രയും ഒരു തണുപ്പില്ല ഇവിടെ. അതായത് രാത്രി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ പുതിയ ശല്യമൊന്നും ഇല്ല. വരുന്നവരെല്ലാം തന്നെ ഹാപ്പിയാണ്. ഇപ്പൊ നിങ്ങളുടെ മാഡത്തിന്റെ അനുഭവം തന്നെ മാഡം നോക്കി അറിയാമല്ലോ. അപ്പൊ സാറെല്ലാം ഈ ട്രക്കിങ്ങിനെ യാത്രക്കാരെ കൊണ്ടുവരുമോ? ആ, ഇവിടെ വരും. ഒന്നുകിൽ നമ്മള് ആരെങ്കിലും വന്ന് ഗസ്റ്റുകൾ വന്ന് പോകുന്ന അവരുടെ ഫോൺ നമ്പർ കൊടുത്ത ആൾക്കാർ വരുന്നുണ്ട്. അല്ല, റിസോർട്ടുകാർ നമ്മളെ വിളിക്കും. പിന്നെ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച കോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു കളമുണ്ട്, സ്റ്റാൻഡ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങളൊരു വണ്ടിയുണ്ട്, ഞങ്ങൾക്കൊരു 80 വണ്ടിക്കാരുടെ അടുത്ത് ഒരു ഓഫ് റോഡ് കൂട്ടായ്മയുണ്ട്. ആന വന്നാൽ അറിയുന്നുണ്ട്, കാട്ടിലെ മരം വീണ് ചാടിയാൽ. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഡ്രൈവർമാർ ഉഷാറായിട്ട് വിളിക്കുന്നു, ഓരോ ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഈ പ്രകൃതി ദിവസം ആസ്വദിക്കും തോറും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്? ഒരിക്കലും അടുപ്പ് തോന്നാത്ത ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലേ? ഈ നാട്ടിലെ ഓരോ ചലനങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും മനപ്പാടമാണ്. അതുകൊണ്ട് ആരും അങ്ങനെ അപകടങ്ങളിലോ പ്രശ്നങ്ങളിലോ ഒന്നും വരെ പെടുന്നില്ല. എല്ലാവരുമായിട്ട് ഞങ്ങൾ പ്രത്യേക ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പോകുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങനെ പോകുന്നു. എല്ലാവരെയും ഞങ്ങളുടെ നാട്ടിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്, വരിക ഒരു പ്രാവശ്യം. അത് ഈ മൂന്നാറ് വരുന്നവർ വന്ന് ഞങ്ങളുടെ നാട് എന്താണെന്ന് അറിഞ്ഞിട്ട് പോകും. അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ പ്രകൃതി ഭംഗി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം. അതെ, ആൾക്കാർ അറിഞ്ഞ് ജനങ്ങൾ കൂടുന്നതോടൊപ്പം പ്രകൃതി നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. പശ്യമായ പ്രകൃതി, എപ്പോഴും ശാന്തസുന്ദരമായ കാലാവസ്ഥ, നല്ല പച്ചപ്പ്, തണുത്ത എല്ലാം ഉണ്ട്. എല്ലാവരെയും ഞങ്ങളെ കൊണ്ട് ക്ഷണിക്കുന്നു. പിന്നെ ഇവിടെ മറ്റേ വെള്ളക്കള കൂടുക, അതും കൂടെ പിന്നിപ്പോ ചോദിക്കാനുള്ളത്, ഇവിടെ നമ്മളിപ്പോ കാണുമ്പോ കുറച്ച് വെള്ളം കുറവാണല്ലോ, നന്നായിട്ട് തിക്കായിട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി, ശരിക്കും ഒരു അണക്കെട്ടിന്റെ പ്രതീതി തോന്നുന്ന ഒരു സമയം എപ്പോഴാണ്? അത് പറയുകയാണെങ്കിൽ നമുക്ക് ജൂൺ മാസം ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് മഴക്കാലം തുടങ്ങുകയാണ്. ഇവിടെ ചുറ്റും മലയും പുഴ ആയതുകൊണ്ട് 7 മാസം നമുക്ക് ശരിക്കും മഴക്കാലമാണ്. ഇവിടെ ശരിക്കും ഒരു 5 മാസമേ നമുക്ക് സീസണായിട്ട് കിട്ടുന്നുള്ളൂ. മഴ കൂടുതലാണ്. ഒരു
ആഗസ്റ്റ് മാസം പോലും ഫുള്ളായിട്ട് കവർ നിൽക്കും. അതായത് ഈ അവിടെ ചാടുന്ന വെള്ളം കുതിരയുടെ വാല് പോലും ഇങ്ങനെ തൊരിച്ച് പോകാം. നമുക്ക് വെള്ളം അവിടെ ഇത്രയും ഫോഴ്സിലെ മീറ്റർ പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോലും ഇതിനെ നമുക്ക് അനുഭവമാക്കാൻ പറ്റത്തില്ല. ഈ അതിന്റെ വെള്ളത്തിന്റെ നീരായ വെള്ളം അടിച്ച് നമുക്ക് ഇവിടെ ശരിയൊരു വീഡിയോ പോലും പിടിക്കാൻ പറ്റത്തില്ല. അതാണ് അപ്പൊ നിങ്ങൾ ശരിക്കും വരാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വരുവാണെങ്കിൽ ഇതിന്റെ മാങ്കുളത്തിന്റെ വശ്യത ശരിക്കും വെള്ളത്തിൽ എല്ലാ രീതിയിലും ആഘോഷിക്കാൻ പറ്റും. ഈ വർഷം പൊതുവേശാലം വേനൽ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് വെള്ളശാലം ലൈറ്റാക്കുള്ളത്. എന്നാൽ ഇവിടുത്തെ പുഴ ഒരു പുഴ ഇട മുറിയാറില്ല, ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മുടെ ആനകൾ കുളിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ ഇത്രയും വെള്ളം അധികമുള്ള കാലത്ത് ആനകൾ അവിടെ അവിടെ വെള്ളം വരും, വെള്ളം കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവര് കുളിക്കുന്ന ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ല. പറയുന്നത് അവിടുത്തെ വരുന്ന ആ കുമളയാട്ട് പൊട്ടുന്നതിന് എന്തോ ഒരു ലഹരി പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ആനകൾ ഇത്രയും ഓരോ വർഷവും ക്രമമായിട്ട് വർദ്ധിച്ചു വന്ന അവിടെ വെള്ളം കുടിക്കുന്ന ശല്യമില്ലാതെ അവര് രണ്ടു മൂന്നും മണിക്കൂർ ഇങ്ങനെ ശരിക്കും വെള്ളം കുടിച്ച് അവരാഘോഷിച്ചു പോകുന്നു. ഒരിക്കലും അങ്ങനെ ഒരു അപകടങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. ആനയുടെ ഭാഗത്ത് അപ്പൊ സാറേ, ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് നല്ല അധികം നല്ല ഫോഴ്സില് നമുക്ക് കാണാൻ അതിമനോഹരമായ രീതിയില് ഏത് കാലത്താണ് ഇതുപോലെ വെള്ളം കൂടുതലായിട്ട് വരുന്നത്? നമുക്ക് ജൂൺ മാസം ഫസ്റ്റ് ഹൈറേഞ്ചിൽ, അതായത് ഇടുക്കി ജില്ലയിൽ പൊതുവെ മാങ്ങുളം മേഖല നല്ലപോലെ മഴ തുടങ്ങുന്നുണ്ട്. ഒരു ജൂലൈ മാസം കൊണ്ട് തന്നെ ഇത് ഫുൾ കവറാകും. മാങ്ങുളത്ത് രണ്ടു മൂന്ന് പുഴകളുണ്ട്, എല്ലാവർക്കും വാട്ടർ ഫോൾസ്. അതായത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഈ നാല് മാസങ്ങളിൽ ഏറ്റവും വശ്യതയായിരിക്കും മാങ്ങുളം വന്ന് കാണാൻ വേണ്ടി അപകടമില്ലാതെ. പിന്നെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇവിടെ പെരുമുഖത്ത് വാട്ടർ ഫോൾസ് ആണ്. ഇതിൻ്റെ അടുത്ത് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന, അവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആൾക്കാർ പാസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആജ്ഞകൾ അല്ലെങ്കിൽ അവരെന്ത് പറയുന്നുള്ള അനുസരിച്ച് താഴെ ഇറങ്ങാതിരിക്കുക. അതുപോലെ ആനക്കുളത്ത് ചെല്ലുമ്പോൾ ഫോറസ്റ്റുകാരൻ്റെ കീഴിൽ വാച്ചർമാർ ഫോറസ്റ്റർമാരെല്ലാം ഉണ്ട്. അവർ പറയുന്ന എന്താണെന്നനുസരിച്ച് ആന വരുന്ന സമയത്ത് അവർ ഇറങ്ങി ആനയെ ഡിസ്റ്റർബ് ചെയ്യാതെ നാട്ടുകാരുമായിട്ടും എല്ലാ രീതിയിലും പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലത് തന്നെയായിരിക്കും. ഇവിടെ വരുമ്പോൾ എല്ലാവരും നാട്ടുകാരുടെ ആണെങ്കിലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവർ പറയുന്ന കാര്യങ്ങളും അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപകടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ സാറേ, ഇപ്പോൾ ഈ ആഡൊക്കെ കൂടുതലാവും തോറും നമുക്കിവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നത് കൊണ്ട് ഇവിടെ പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷങ്ങളായിട്ട് കൂടുതൽ സംഭവിക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ മാങ്കുളം ഏരിയയിൽ സംഭവിക്കാറുണ്ടോ? മാങ്കുളം പഞ്ചായത്ത് എല്ലാ വ്യൂ പോയിന്റുകളിലും വെള്ളച്ചാട്ടങ്ങളിലെല്ലാം പഞ്ചായത്ത് അവരുടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും വേസ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. വരുന്നവർ തന്നെ പരമാവധി അവരവരുടെ വണ്ടിയെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഓഫ് റോഡ് ഡ്രൈവർമാർ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാം തന്നെ നമ്മുടെ വണ്ടിയെ തന്നെ കളക്ട് ചെയ്ത് നമ്മൾ റിസോർട്ടുകളിൽ കൊണ്ടുപോകും. ആ റിസോർട്ടിൽ കൊണ്ട് നശിപ്പിച്ച് കളയുക, അല്ലെ വണ്ടിക്കാർ സെൽഫായിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ മാങ്കുളം നിശ്ചയമായിട്ടും ഒരു നാലഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അതുപോലെ സാർ, ഇവിടെ ഈ ആനകൾ വെള്ളം കുടിക്കുന്ന ആനക്കുളം ഉണ്ടല്ലോ, അവിടെ ഇത്രയും അധികം വെള്ളം വരുന്ന സമയത്തും ഈ ആനകൾ അവിടെ വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് എത്തുന്നുണ്ടോ? അധിക സമയം അവിടെ അവര് ഇൻവെസ്റ്റ് ചെയ്ത് പോണുണ്ടോ? എന്താണ് അവിടുത്തെ ആ ഒരു ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ? ആനക്കുളത്തെ സംബന്ധിച്ച് നമ്മൾ കണ്ടേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. ആനകൾ വന്നാലും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ആനകൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ആനകൾ കുളിക്കാൻ വരുന്നതല്ല ഇവിടെ, ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കാനാണ് വരുന്നത്. അവിടുത്തെ അവിടെ ഇങ്ങനെ കുമ്പളകളായിട്ട് പൊട്ടുന്നതിനാണ് ഉപ്പിൻ്റെയും ഗന്ധകത്തിൻ്റെ അംശമുണ്ട്. അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടതിൻ്റെ പേരിൽ അവർക്കൊരു ലഹരിയാണെന്നാണ് പറയുന്നത്. അവർ വന്ന് വെള്ളം കുടിച്ച് മഴക്കാലത്തും വെള്ളം വന്ന് കുടിച്ച് പോകും. അവിടെ നമ്മൾ നിങ്ങൾ പകൽ കണ്ട് അവിടെ ബബിളായിട്ട് പൊട്ടുന്നത് അതുപോലെ തന്നെ മഴക്കാലത്തും ഉണ്ട്. പക്ഷേ നമുക്ക് മഴക്കാലം വെള്ളത്തിന് കളർ ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. ആനകൾ ഇതുപോലെ തന്നെ കൂട്ടമായിട്ട് മഴക്കാലത്തും വരും. ഒരു 300 ദിവസം വന്നാൽ ആനക്കുളത്ത് ആനയെ കാണും. ഓക്കെ സാറേ, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൻ്റെ വളരെ അടുത്ത് അമല നഗറിൽ ഒരു നന്ദനം ഹോളിഡേയ്സ് ടൂർ പാക്കേജാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളായിട്ട് ഞങ്ങളിവിടെ വരും. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളാണ് സാറിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതെ, നന്ദനം ഹോളിഡേയ്സും അതുപോലുള്ള എല്ലാ ടൂർ ഓപ്പറേറ്റർമാരും മാങ്കുളത്തോ ട്രിപ്പ് നടത്തട്ടെ. മാങ്കുളം ഒരു നല്ല രീതിയിൽ നല്ലൊരു ടൂറിസമായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.